എനിക്ക് അച്ഛന്റെ മുഖത്ത് നോക്കാൻ എന്തോ ഒരു മടി. ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചാലുള്ള കുറ്റബോധ കാരണം. നീ അച്ഛന്റെ മുഖത്ത് നോക്കാണ്ടിരുന്നാ മതി. ഏയ്, ഇത്ര നാളും ഗൗനിക്കാതെ നടന്നു, ഇനി അത് പറ്റില്ല. ദിവസം കഴിയുന്തോറും അച്ഛനോടുള്ള ഇഷ്ടം എനിക്ക് കൂടിക്കൂടി വരിക. ആ യാചകനെ അച്ഛൻ സാന്ത്വന കേന്ദ്രത്തിൽ എത്തിച്ചതോടെ എനിക്ക് അച്ഛനോടുള്ള ആരാധന കൂടി. ആ വീഡിയോ ഇപ്പൊ വൈറല, അറിയോ അമ്മയ്ക്ക്? അച്ഛനെ ഞാൻ തെറ്റിദ്ധരിക്കാൻ കാരണം അമ്മയാ. ഓരോന്നും പറഞ്ഞ് എന്റെ മനസ്സിലെ അച്ഛനെ ഒരു ക്രിമിനൽ ആക്കി. അല്ല, അമ്മയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്കും അറിയില്ലായിരുന്നല്ലോ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച കാര്യം, അല്ലേ? നിനക്ക് അച്ഛനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ലേ? വേറെന്ത് കാര്യം? സ്കൂളിലെ കാര്യം. നാളെ പി ടി എ മീറ്റിംഗാ. നിന്നെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ടീച്ചറിനോട് പറയാനുണ്ട്. മൊബൈൽ ഫോൺ ആരും കാണാതെ ഉപയോഗിക്കുന്ന കാര്യവും പറയണം. അതിന് പി ടി എ മീറ്റിംഗിന് നാളെ അമ്മയല്ലല്ലോ വരുന്നേ, അച്ഛനല്ലേ? അച്ഛനോ? ആ, അച്ഛൻ തന്നെ. ഇതുവരെ അമ്മയല്ലേ വന്നേ, നാളെ അച്ഛൻ വരട്ടെ. എന്റെ അച്ഛനെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം. ഞാൻ അച്ഛനോട് ചെന്ന് പറയട്ടെ ഈ കാര്യം. പറയൊന്നും വേണ്ട, അച്ഛൻ നാളെ സ്കൂളിൽ വരും, പി ടി എ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്യും, മോന്റെ കൂട്ടുകാരെ ഒക്കെ പരിചയപ്പെടുകയും ചെയ്യും. വീഡിയോ വൈറലായ സ്ഥിതിക്ക് അച്ഛനെ എല്ലാരും അറിയും. അച്ഛൻ എനിക്കൊരു അഭിമാന. നാളെ ഞാനൊന്ന് ഷൈൻ ചെയ്യും. അച്ഛനും അമ്മയും തമ്മിലുള്ള പിണക്കമൊന്നും ഇനി വേണ്ട, നമുക്ക് ഹാപ്പിയായി ജീവിക്കാം. അല്ലെങ്കിലും എനിക്കൊരു പിണക്കമില്ലല്ലോ മോനെ, നിന്റെ അമ്മയ്ക്കല്ലേ പിണക്കം. അതൊക്കെ മാറി, ഇനി പിണക്കമൊന്നുമില്ല, അല്ലേ അമ്മേ? നാളെ പി ടി എ മീറ്റിംഗ്, മറക്കണ്ട. അപ്പൊ ശരി, രണ്ടുപേർക്കും ഗുഡ് നൈറ്റ്. മോനെ നന്നായി പറ്റിച്ചു അല്ലേ, അതിനമ്മയും അച്ഛനും ഒക്കെ കൂട്ടുനിന്നു. മനുഷ്യസ്നേഹി, ബോംബെ ജയിൽ, യാചകരെയും അനാഥരെയൊക്കെ സംരക്ഷിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ, കൊള്ള. അല്ല, ആ യാചകനെ സാന്ത്വന കേന്ദ്രത്തിൽ എത്തിക്കുമ്പോ അദ്ദേഹത്തിന്റെ പോക്കറ്റ് അടിച്ചിരുന്നോ? നീ അങ്ങനെ തന്നെ കൊള്ളരുതാത്തവനാക്കരുത്. അവന്റെ മനസ്സ് മാറി, ഇനി നീയായിട്ട് അത് തിരുത്താതിരുന്നാ മതി. അവൻ പറഞ്ഞത് കേട്ടില്ലേ, ഇനി നമ്മൾ ഹാപ്പിയായിട്ട് ഇവിടെ ജീവിക്കണം. ഇവിടെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. ഇന്ന് കോച്ച് ബാലേന്ദ്ര സാറ് ക്യാമ്പ് വിട്ടുപോകാൻ തീരുമാനിച്ചു. എന്റെ നാക്കിന്റെ ബലം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. സൂരജേട്ടൻ ആരെയും സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ അറിയാലോ. ആ, ധ്യാനം തീരവൊക്കെ ഉറങ്ങിയോ? അവർക്കൊന്ന് ഫോൺ കൊടുക്ക. എന്താടോ താനെന്താ ഒന്നും മിണ്ടാത്തത്? അവരുറങ്ങിയോ? ഉറങ്ങി. ഞാനേ ഒരു
കാഴ്ച കണ്ട് അന്തം വിട്ട് നിന്നു പോയതാ. എന്ത് കാഴ്ച? അത് പറയുന്നതിനേക്കാൾ നല്ലതേ കാണുന്നതാ. ഞാനിപ്പോ ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയക്കാമേ. കെട്ടിപ്പിടിച്ച് കിടക്ക രണ്ടുപേരും ഉണർന്നാലും ഇതുപോലെ ആയാ മതിയായിരുന്നു. അടിയൊക്കെ നിർത്തി ഒന്നായോ? ആശ്വാസമായി. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇന്ന് ഞാൻ എന്റെ അച്ഛനെ എല്ലാവർക്കും പരിചയപ്പെടുത്തു. സ്കൂളിലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, നിന്റെ അച്ഛനെന്താ നാട്ടിൽ വരാത്തതെന്ന്, നിന്നോട് നിന്റെ അച്ഛനെ സ്നേഹമില്ലെന്നൊക്കെ. അവർക്കൊക്കെ ഇന്ന് എൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണം. എന്നോടുള്ള സ്നേഹക്കുറവുകൊണ്ടല്ല എൻ്റെ അച്ഛൻ നാട്ടിൽ വരാത്തതെന്ന് പറയണം. എൻ്റെ അച്ഛനെ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനാന്ന് അവരെ അറിയിക്കണം. അപ്പോ ഇന്ന് നീ ഇളയച്ചനെ വിടുന്നില്ലെന്നർത്ഥം? അതെ, ഒന്നിച്ചു പോവാൻ തിരിച്ച്. സുരേഷ് പി ടി മീറ്റിംഗിന് വരുന്നില്ലേ? എത്തിക്കൊള്ളാന്നാ പറഞ്ഞേ. സുഭാഷ്, മക്കളെ ക്ലാസ്സിലേക്ക് ചെല്ല്, ഞാൻ വന്നോളാം. ഇതെന്റെ ഒരു പഴയ ഫ്രണ്ടാ, നിങ്ങൾ പൊക്കോ. സുഭാഷ് അല്ലേ? അല്ല, പിന്നെന്തിനാ താൻ സുഭാഷ് എന്ന് വിളിച്ചപ്പോ നിന്നത്? അങ്ങനെ അങ്ങ് പോയാലോ, എത്ര കാലം കഴിഞ്ഞാലും നിന്നെ ഞാൻ മറക്കില്ലടാ. സുഭാഷ് അല്ലെന്ന്, ജയിലിൽ നിന്നിറങ്ങിയ നിന്നെ സഹായിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. നീ ആ കാശുമായിട്ട് മുങ്ങിയല്ലേ. നന്ദാ വിടു നന്ദാ, എന്റെ മോനുണ്ട് ഇവിടെ. മോനുണ്ടെങ്കി എന്തടാ, നീയപ്പോ ജീവനോടുണ്ടല്ലേ, നാട്ടിലിറങ്ങി വിലസും അല്ലേ. കൈ എടുക്ക നന്ദ, പ്ലീസ്. നിന്നെ എന്നെങ്കിലും എന്റെ കൈ കിട്ടുന്നവരെ കാത്തിരിക്കുകയായിരുന്നടാ. ഒറ്റിച്ചോട്ട് പോവല്ലോടാ. നിന്നെ ഇന്ന് ഞാൻ നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ തല്ലിയേ? അത് വീട്ടിൽ ചെന്ന് നിന്റെ അച്ഛനോട് തന്നെ ചോദിച്ചാ മതി. തെമ്മാടി അവൻ, കള്ളൻ, പേരും കള്ളൻ. അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് എന്തറിയാം മെലേച്ചനെ കുറിച്ച്? കള്ളനല്ല, മനുഷ്യ സ്നേഹിയും സാമൂഹ്യ പ്രവർത്തകനുമാ. ഇവനോ സാമൂഹ്യ പ്രവർത്തകനോ? അതെ, ബോംബെയിലെ തെരുവിലെ ഭിക്ഷാടകരെ സാന്ത്വന കേന്ദ്രത്തിൽ എത്തിച്ചതിന് ചിലര് കള്ളക്കേസ് കുടുക്കിയിട്ടുണ്ട് എന്റെ അച്ഛനെ. ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ, അറിയോ? ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്? ആ കള്ളനെ കുറിച്ച് അറിയണമെങ്കിലേ നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്ക്. വീട്ടുകാർ എന്നാ പറഞ്ഞത്? ആ, അവരും കള്ളം പറയാൻ തുടങ്ങിയോ? നിങ്ങൾ പറഞ്ഞത് നേരാ, അവൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലല്ല, ഇവിടെ. അതും മയക്കുമരുന്ന് കേസിൽ. എന്താ വിശ്വാസം വരുന്നില്ലേ? നിന്റെ വല്യമ്മയില്ലേ ദീപ്തി IPS, അവര് തന്നെയാ ഇവനെ പിടിച്ച് ജയിലിട്ടത്. നേരെയാണോ അങ്കിൾ ഈ പറയുന്നത്? അതെ, നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവനായിരുന്നു നിന്റെ അച്ഛൻ, ക്രിമിനൽ. എന്നെയും പറ്റിച്ചിട്ടുണ്ട് 100,000 രൂപ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം,
അവൻ എന്റെ മുന്നിൽ നിന്ന് ഓടിയത് കണ്ടില്ലേ? നല്ലവനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഓടിയത്? വാമോനെ, നിങ്ങളെല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ട്. ഒരു സെലക്ഷൻ റൗണ്ടിലുള്ള പ്രകടനമല്ലായിരുന്നു നിങ്ങളുടേത്. ദേശീയ തലത്തിലുള്ള ഒരു കബഡി മത്സരത്തിൽ കളിക്കുന്ന വീറും വാശിയും ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ പെർഫോമൻസും എങ്ങനെയായിരുന്നെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. മറ്റന്നാളാണ് ടീം സെലക്ഷൻ. അപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആരാണ് ബെസ്റ്റ് പ്ലെയർ എന്ന്. മറ്റന്നാൾ ഈ 15 പേരിൽ നിന്ന് 5 പേർ ഔട്ടാവും. 10 പേരടങ്ങുന്ന അന്തിമ ടീമിനെ അന്ന് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താണോ കാര്യം, നമ്മളെ വിചാരിച്ചാ എന്ത് ചെയ്യാൻ പറ്റും? ആധാരം പണയപ്പെടുത്തി കോൺട്രാക്ടർക്ക് കാശ് കൊടുക്കാന്ന് വെച്ചാ ആധാരം ദീപ്തിയുടെ കയ്യിലല്ലേ? പണി നിർത്തി വെച്ചാൽ അത് നാണക്കേടാവും. കുറ്റപ്പെടുത്തലുകളും പരിഹാസവും ഇപ്പൊ തന്നെ ഒരുപാട് കൂടുതലാ. ഇന്നേ വരെ നമ്മൾ സൂരജിനെ സഹായിച്ചിട്ടില്ല. ഒരു 10 രൂപ പോലും നമ്മൾ അവന് കൊടുത്തിട്ടില്ല. അവന്റെ ഈ അവസ്ഥയിൽ നമ്മൾ അവനെ സഹായിച്ചേ പറ്റൂ. എങ്ങനെ സഹായിക്കുമെന്ന് താനീ പറയുന്നേ? പിന്നെ ആരും ഈ കാര്യം ആലോചിക്കു പോലും ചെയ്യരുതെന്നല്ലേ അവനോടൊന്ന് പോയപ്പോ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കൃഷ്ണേട്ടാ? അവന്റെ സഹോദരങ്ങളുടെ മനസ്സ് അവനറിയാവുന്നത് കൊണ്ടാ അവനങ്ങനെ പറഞ്ഞത്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. മീറ്റിംഗ് ഇത്ര പെട്ടെന്ന് തീർന്നോ മോനെ? തീർന്നു. എന്തേ മോനെ, എന്തേ വല്ലാതിരിക്കുന്നേ? അങ്ങോട്ട് പോയ ആളല്ലല്ലോ. ക്ഷീണം കൊണ്ടോ അമ്മേ? ഏയ്, എന്തോ ഉണ്ട്? ഏയ്, ഒന്നുമില്ല, വല്ലാത്ത ക്ഷീണം. കുറെ ആളുകളുണ്ടായിരുന്നേ മീറ്റിങ്ങിന്. കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ ആൾക്കൂട്ടത്തിലൊക്കെ പെട്ടപ്പോ എന്തോ ഒരു നിന്റെ മുഖമൊക്കെ വല്ലാതായിട്ടുണ്ട് സ്മൃതിയേ. ആ, നീ അവന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊടുക്ക. കണ്ടില്ലേ ആകെപ്പാടെ ക്ഷീണിച്ചിരിക്കുന്നെ. പി ടി എ മീറ്റിംഗിൽ മകനെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും പറഞ്ഞത്. അതാ ഈ ക്ഷീണം. അതാണ് മോനെ, അവനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത്. Thank you.
എന്തോ പന്തികേടുണ്ട്. മക്കളുടെയൊക്കെ മുഖമൊന്ന് വാടിക്കണ്ട, നെഞ്ചിൻ്റെ അകത്തുനിന്ന് ഒരു പെരുപ്പ് കയറും, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. സൂരജിൻ്റെ റിസോർട്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ സഹായിക്കണമെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അവന്റെ വിഷമവും സങ്കടവും എനിക്ക് കാണാൻ വയ്യ. ഇപ്പൊ അവൻ നമ്മുടെ മുന്നിലില്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. കളിക്കുന്നതിനിടയിൽ വീണില്ലായിരുന്നോ? അതിന്റെ ആയിരിക്കും. ഏയ്, അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സൂര്യചേട്ടാ, നമുക്ക് പോയി ഡോക്ടറെ ഒന്ന് കാണാം. സാരമില്ലടാ, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ബ്ലഡ് വരുന്നൊക്കെ നിന്നു. എന്തോ കുഴപ്പമുണ്ട്, അല്ലാതെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരില്ല. നമുക്ക് ടീം ഡോക്ടറെ ഒന്ന് കാണാം. അദ്ദേഹം ഇവിടെ ഇല്ല, വീട്ടിൽ പോയിരിക്ക. എങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോ, ഡോക്ടറെ കാണിച്ചേ പറ്റൂ. വാ, പോകാം. ഞാൻ പൊയ്ക്കോളാം. നീ ബുദ്ധിമുട്ടണ്ടാ? ബുദ്ധിമുട്ടോ? സൂരജേട്ടൻ എന്താ ഈ പറയുന്നേ? ഞാൻ കൂടെ വരാം. എടാ വേണ്ടെന്ന്, ഞാൻ തന്നെ ഡ്രസ് മാറിയതാ, ഇപ്പൊ പൊയ്ക്കോളാം. നീ ടെൻഷൻ അടിക്കാതെ. പ്രശ്നമുണ്ടല്ലോ സൂരജ്, താങ്കളുടെ കൂടെ ആരും വന്നിട്ടില്ലേ? ഇല്ല ഡോക്ടർ, ഞാൻ തനിച്ചാ വന്നത്. എന്താ ഡോക്ടർ? സൂരജ് കബഡി ടീം സെലക്ഷന് വന്നതാണെന്നല്ലേ പറഞ്ഞത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ സൂരജിന് ക്യാമ്പിൽ തുടരാൻ പറ്റില്ല. ശരീരത്തിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്നത് വളരെ അപകടമാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ പേഷ്യന്റിനോട് നേരിട്ട് അസുഖ വിവരം പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സൂരജിന്റെ കൂടെ ആളില്ല, അതുകൊണ്ട് തന്നെ എനിക്കിതിന്റെ അപകടം സൂരജിനെ പറഞ്ഞ് മനസ്സിലാക്കാതിരിക്കാനും കഴിയില്ല. ചികിത്സ വൈകിയാൽ സൂരജിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. മരണം വരെ സംഭവിച്ചേക്കാം. ഞാൻ സൂരജിനെ കൂടുതൽ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നത് അസുഖത്തിന്റെ തീവ്രത മനസ്സിലാക്കിയതുകൊണ്ട്. കൂടുതൽ ചെക്കപ്പുകൾ ആവശ്യമാണ്, അതിന് സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ ചെന്നേ പറ്റൂ. വിദഗ്ധ ഡോക്ടറുടെ കീഴിൽ പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങണം. ഇപ്പോൾ തന്നെ കണ്ടീഷൻ മോശമാണ്.
സൂരജ് അറിയാതെ മരണത്തിലേക്ക് നടന്നു പോവുകയാണ്. അത് തടഞ്ഞു നിർത്താനുള്ള ശ്രമമാണ് ഇനി വേണ്ടത്. ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം, അത് ദൈവനിശ്ചയം. സൂരജിന് ജീവിക്കാൻ കൊതിയുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ പോകേണ്ടത് ക്യാമ്പിലേക്കല്ല, ഞാൻ റെഫർ ചെയ്ത ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ ചെല്ലുക. എല്ലാ കുറവിനെയും നിറവാക്കി മാറ്റിയ ആൺകുട്ടി അവനാണ് ഈ സൂരജ്. പക്ഷേ നനച്ചിരിക്കാതെ എത്തുന്ന ഈ വില്ലന് മുന്നിൽ ഇവൻ അടിയറവ് പറയുമോ? ഈ അമ്മയുടെ നിറവാണ് ഇവൻ, ഈ ഭാര്യയുടെ ആത്മവിശ്വാസമാണിവൻ, ഈ കുടുംബത്തിന്റെ അത്താണിയാണിവൻ. കളി ഇനി വിധിയോടാണ്, ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളി.